ഇത് അഹൂജയുടെ യു ടി പി 30 എന്ന് പറയുന്ന മൈക്കയാണ്. ഇത് അഹൂജയുടെ സി ടി പി 100X എന്ന് പറയുന്ന മൈക്കയാണ്. ഇത് ബോയയുടെ BY-M1 എന്ന് പറയുന്ന രണ്ട് മൈക്കയാണ്. ഇത് കൊഡാക്കിൻ്റെ മൈക്കയാണ്. ഇത് ബോയയുടെ മൈക്കയാണ്. ഇത് ക്യാമറയ്ക്ക് അത്യാവശ്യം നല്ലതാണ്. പക്ഷെ ഇതിനുള്ള പ്രശ്നം കണ്ടത് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ തിരിയും. അത് ഞാൻ ഇതൊക്കെ ഇപ്പോൾ ഒറ്റയ്ക്കുള്ള ഉപയോഗത്തിന് അല്ലെങ്കിൽ കുറച്ച് ദിവസത്തിനുള്ള ഉപയോഗത്തിനും വലിയ പ്രശ്നമല്ല. ഇത് കണ്ടിന്യൂ ആയിട്ട് ക്യാമറ നമുക്ക് നമ്മളൊരു ഓൺലൈൻ ഞാൻ ഇപ്പോൾ 3 മാസത്തെ ഒരു പരിചയം കൊണ്ടുള്ളൊരു ഇതാണ് ഞാൻ പറയുന്നത്. ഇവിടെ അങ്ങനെ അതിങ്ങനെ ലൂസായ കാരണത്താൽ ഉള്ളിത്തെ വയറ് ഇതിങ്ങനെ കോളർമ കൈകാര്യം ചെയ്യുമ്പോൾ ഇതിങ്ങനെ ആടിയങ്ങാണ്ട് ഇതിന് പൊട്ടും ഉള്ളിൽ പൊട്ടി അയിമെന്ന് വേറിടാം. പക്ഷെ ഇത് വേഗം അവിടെ സോൾവ് ചെയ്യാൻ പറ്റും. സോൾവ് ചെയ്ത് കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല. പക്ഷെ സോൾവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വേറൊരു മൈക്ക വീണ്ടും വാങ്ങിയിരുന്നു. ഇതിൻ്റെ ഉപയോഗം അത്യാവശ്യം കുഴപ്പമില്ല എന്ന് കണ്ടേക്കും. പക്ഷെ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കംപ്ലൈൻ്റ് ആയത് ഈ വയറിൻ്റെ ഈ നടുവിലാണ്. വയറാണ് കംപ്ലൈൻ്റ് ആയത്. വയറിപ്പോൾ ഇതിൻ്റെ ഒരു വയറ് കംപ്ലൈൻറ്റിലാണ്. ഇതിപ്പോൾ ചെക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. അത് ഞാൻ കാണിക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഇതിപ്പോൾ വർക്ക് ചെയ്യണില്ല. ഇത് ഇവിടെയാണ് കംപ്ലൈൻ്റ് ആയത്. എനിക്ക് ഉറപ്പാണ്, കാരണം ഒരു ടൈം ഇത് കഴിച്ച് ശരിയാക്കി. ആ പ്രശ്നം ഞാൻ പരിഹരിച്ചത് ഇതാണ് ഒഴിവാക്കി. ഈ ബാക്കത്തെ ഈ സാധനമാണ് ഒഴിവാക്കിയിട്ട് ഉള്ളിൽ അത് ടൈറ്റാക്കി വെച്ചാണ്ട് ഉള്ളിൽ തിരിയാതിരിക്കാൻ വേണ്ടി ഒരു സംഭവം ചെയ്തു എന്നുള്ളൂ. പിന്നെ അത് അവിടെ കംപ്ലൈൻ്റ് ആയിട്ടില്ല. പിന്നീട് കംപ്ലൈൻ്റ് ആയത് വയറ് കട്ടായതാണ്. വയറിന് ചെറിയ പ്രശ്നം വന്നു. ഇപ്പോൾ അത് വയറുള്ളിൽ കട്ടായിക്കണം. അതിന് തിരഞ്ഞ് കണ്ടെത്തണം, അത് ക്ലിയർ ആക്കണം. അതിനുശേഷം വാങ്ങിയ ഞാൻ ഒരു മൈക്കായിരുന്നു, കൊഡാക്കിൻ്റെ ഒരു മൈക്ക. ഇതിന് ആ കംപ്ലൈൻറ്റ് വന്നില്ല. പക്ഷെ ഇതെന്താ സംഭവിച്ചു വെച്ചാൽ കുറ്റിയിൽ ആണ് വേറിട്ടു. ഇതിന് ആ ബാറ്ററി ഇടുന്ന സംഭവമൊന്നുമില്ല. ബോയ മൈക്കൻ്റെ പ്രശ്നം ബാറ്ററി നമുക്ക് കൂടുതൽ സമയം നിൽക്കണം. 2-3 ആഴ്ച കണ്ടിന്യൂ 9 മണി മുതൽ ഒരു 5 മണി വരെ ഡെയിലി യൂസ് ചെയ്തിട്ടും 2 ആഴ്ച തുടർച്ചയായി ഉപയോഗിച്ചു. അത് 6-12 ദിവസം തുടർച്ചയായി ഉപയോഗിച്ചിട്ടും ബാറ്ററിക്ക് ഒരു പ്രശ്നമൊന്നുമുണ്ടായില്ല. പക്ഷെ ഇതിൽ ബാറ്ററി വേണ്ട. കൊടാക്കിൻ്റെ ഇതിന് ക്യാമറയ്ക്ക് ഡയറക്റ്റായിട്ട് കൊടുക്കാം. ഇതിന് ബാറ്ററി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത് സംഭവിച്ചു കണ്ടില്ല. ഇത് ഉള്ളിന്ന് ഇതിപ്പോൾ വേറിട്ടതുകൊണ്ട് കഴിച്ചതാട്ടോ. ഇത് ഉള്ളിന്ന് വേറിട്ടു. വേറിട്ട് മാത്രമല്ല പിന്നെ അതിൻ്റെ ഇതിൻ്റെ ഈ സാധനം അത്രയും ചെറിയൊരു സാധനമായ കാരണത്താൽ സോൾവ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടും ചെയ്തു. ഇത് പറ്റൊരു ചെറിയൊരു സാധനമാണ്. ചെറിയ അതിമ സോൾവ് ചെയ്ത് പിടിപ്പിക്കാൻ നല്ല പ്രയാസം വന്നു. ഇത് സോൾവ് ചെയ്താൽ ശരിയാവും. പക്ഷെ ഇത് സോൾവ് ചെയ്യാൻ കഴിയില്ല. അത്ര ചെറിയ സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോഴേ അതിപ്പോൾ എൻ്റെ ഒരു മിസ്റ്റേക്കായിരിക്കും. ഇതൊന്ന് ടൈറ്റാക്കിയോട് കൂടി മൈക്കമത്ത അതിൻ്റെ സോൾവിങ്ങിൻ്റെ ആയിട്ടാണ് പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അത് ഉപയോഗിക്കണില്ല. പക്ഷെ ഇത് ഞാൻ ആദ്യം നല്ല കുഴപ്പമില്ലാത്ത മൈക്കായിരുന്നു എന്നൊക്കെ കരുതിയിരുന്നു. പക്ഷെ അത് കൂടുതൽ കാലം ആ 2 ആഴ്ച മാത്രമേ അത് ഉപയോഗിച്ചുള്ളൂ. ഇതുകൊണ്ട് ഇവിടെ ഈ പറ്റ ചെറിയ സ്ഥലത്ത് ഈ ചെറിയ സ്ഥലത്താണ് ഇതിന് കംപ്ലൈൻറ്റ് പറ്റിയത്. ഇവിടെ പറഞ്ഞു പോകുന്നു. ആ പറഞ്ഞു പോകുന്ന കാരണത്താൽ അത് സോൾവ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ അവിടെ സോൾവ് ചെയ്യുന്ന സ്ഥലമില്ല. ഇനി അതൊന്ന് കഴിച്ചു നോക്കണം. അപ്പോൾ ഇതിന് തന്നെ കൂടുതൽ സമയം ഉപയോഗിക്കാൻ പറ്റിയില്ല. അതായത് തീരെ ഒന്നുമില്ല. ഇതിന് 1200 രൂപ വിലയാണ്. ഇത് കൊഡാക്കിൻ്റെ മൈക്കാണ്. അത്യാവശ്യം പെർഫോമൻസൊക്കെ അത്യാവശ്യം നല്ല ഉഷാറായിരുന്നു, വലിയ കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ പ്രശ്നം. പക്ഷേ ഇതും നമുക്കൊരു കണ്ടിന്യൂ ഉപയോഗത്തിന് സാധിച്ചില്ല. ഇതാകെ 2 ആഴ്ച ഉപയോഗിച്ചപ്പോൾ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയ ഒരിതാണ്. ഇതിപ്പോൾ എന്താ വെച്ചാൽ ഇതൊക്കെ ഇപ്പോൾ ഇതിൻ്റെ കുഴപ്പമാണോ നമ്മുടെ ഉപയോഗത്തിൻ്റെ കുഴപ്പമാണെന്നൊക്കെ നമ്മൾ സ്വന്തം, കാരണം കൂടുതൽ ഏതായാലും കൂടുതൽ ഉപയോഗത്തിന് ഇത് പറ്റിയില്ല. ഇതിപ്പോൾ ചെറിയൊരു യൂസിങ്ങിനെയൊക്കെ, കാരണം അതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അളകലും കാര്യമൊക്കെ വരുമല്ലോ എങ്ങനെയാലും. അപ്പോൾ ഇത് ഉള്ളിലാണ് അറ്റും. ഉള്ളിൽ അതായത് ഇത് വയറിങ്ങനെ പിരിയാണ്. അതായത് ഉള്ളുന്നത് ഇങ്ങനെ അളകിനനുസരിച്ച് ഇത് ഉള്ളിൽ കടന്ന് ഇങ്ങനെ പിരിയും. അതായത് ഇങ്ങനെ പിരിയനോട് കൂടിയാണ് സംഭവിക്കുന്നത്. നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നതോട് കൂടി ഇത് കിട്ടുകയാണ്. അപ്പോൾ അത് അതൊരു സംഭവം. പക്ഷെ അത് ഇവിടെ ഒരു
പിരിയാക്കാലം ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടി ഒരു സ്ട്രോങ് സാധനം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഒന്നുകൂടി നല്ലതാണ്. മൈക്കൊക്കെ വലിയ പ്രശ്നമൊന്നുമില്ല. ആഹുജൻ്റെ മൈക്ക ഇത് കുഴപ്പമില്ല. ഇത് അത്യാവശ്യം ഇത് എല്ലാം കൊണ്ട് ഉഷാറ് എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ വയറ് ക്വാളിറ്റി ഉണ്ട്, നല്ല കനം കട്ടിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത് നടക്കലിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നമില്ല. പക്ഷേ ഞാൻ തുടക്കത്തിൽ തന്നെ ചെയ്ത ആ മൈക്കൊക്കെ ചെയ്ത കാരണത്താൽ ഇവിടെ ഒന്നുണ്ട് സൂപ്പർ കൂടെ കിട്ടും. ഇത് ഞാൻ പിരിഞ്ഞ് പോകരുത് എഴുതിയിട്ട് ഇതും അവിടെ ചെയ്തു. ഇവിടെയും സൂപ്പർ കൂട്ടുക കാരണത്താൽ പിന്നെ ഇത് പിരിഞ്ഞിട്ടില്ല. അല്ല ഇവിടെ ഇത് ചെയ്തോടുകൂടി ഇവിടെ ഒന്ന് ടൈറ്റാക്കി. പക്ഷെ ഇതിനുണ്ടായിരുന്ന പ്രശ്നം എന്താ വെച്ചാൽ മോണോൻ്റെ, അതായത് നമുക്ക് ഒരു ചാനലിനെ മാത്രമേ ഉള്ളൂ സിഗ്നൽ വന്നിരുന്നു. ഇത് ഞാൻ സ്റ്റീരിയോ ആക്കിയതാണ്. സ്റ്റീരിയോ അല്ല, ഇത് രണ്ട് ചാനലിൽ കിട്ടാൻ വേണ്ടി നമ്മൾ സ്വന്തം സോൾവ് ചെയ്ത് ചെയ്യുന്നതാണ്. ഒരു ലൈൻ തന്നെ രണ്ട് ലൈൻ നമുക്കും കൊടുത്താൽ അത് രണ്ട് ലൈനൊക്കെ ആയി. അതുകൊണ്ട് ഇപ്പോൾ ഇത് വലിയ കുഴപ്പമില്ല. ഇതിനൊരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. ഇത് വയറും അത്യാവശ്യം കട്ടിയും ഉണ്ടായതുകൊണ്ട് ഇതിനൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ ആഹുജൻ്റെ ആണ് മറ്റൊരു മൈക്ക. ഇത് വാങ്ങുമ്പോൾ കണ്ടില്ലേ ഈ പിന്നായിരിക്കും. ഇത് പിന്നെ ഞാൻ മാറ്റിയതാണ്. അതായത് രണ്ട് ചാനലിലും കിട്ടാൻ വേണ്ടി ഇതിപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്യാമറയ്ക്ക് ഒരു ചാനലിലേക്ക് മാത്രമേ അത് കിട്ടുള്ളൂ. അത് പിന്നെ അത് രണ്ട് ചാനൽ കിട്ടാൻ വേണ്ടി അത് മാറ്റി. ഇത് ആഹുജയുടെ UT30 പറഞ്ഞൊരു, അതായത് UT30 പറഞ്ഞൊരു മൈക്കാണ്. ഇതിനും ഞാൻ ആദ്യം പറഞ്ഞ ആ ഇതാണ്, അതായത് ഒരു ചാനലിൽ ഉണ്ടാവുള്ളൂ ക്യാമറയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ. ഇതും വയറും സംഭവമൊക്കെ നല്ല ക്വാളിറ്റിയാണ്. ഇതിൻ്റെ പെർഫോമൻസും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ്. ഇതും നമുക്ക് ക്യാമറയ്ക്ക് ഇത് ഉപയോഗിച്ചപ്പോൾ അത് മാറ്റാൻ നിൽക്കുകയാണ്. ഇത് സ്റ്റീരിയോ, അതായത് രണ്ട് ചാനലിലും കൂടി കിട്ടാൻ ആ പിന്നെ മാറ്റിക്കഴിഞ്ഞാൽ അത് രണ്ട് ചാനലിലും കൂടെ അത് കിട്ടും. ഇതാണ് ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാനുള്ള എനിക്ക് തോന്നിയ ഒരു മൈക്കാണ്. അതായത് കംപ്ലയിൻറ്റുകൾ ഒന്നും സംഭവിക്കുന്നില്ല. ഇവിടെയൊക്കെ നല്ല സ്ട്രോങ് ആയ കാരണത്താലാണ് ഒന്ന് മൈക്കൊക്കെ ഇതിന്. ഇത് ഞാൻ തുടക്കത്തിൽ വാങ്ങിയതാണ്. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ വാങ്ങിയൊരു മൈക്കായിരുന്നു ഇതിന്. എനിക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ രണ്ട് ചാനലിലും ഉണ്ടായിരുന്നില്ല എന്നുള്ള പ്രശ്നം. അത് ഞാൻ ഇത് മാറ്റിനോട് കൂടി ആ പ്രശ്നം പരിഹരിക്കും. അപ്പോൾ ഇത് കേബിളിലും തന്നെ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞാലൊന്നും ഒരു കംപ്ലയിൻറ്റ് വരുന്നില്ല. ഇതാണിപ്പോൾ ഞാൻ ഈ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും കൃത്യമായൊരു മൈക്ക് ആഹുജയുടെ. ഈ ബോയോ മൈക്കിൻ്റെ പ്രശ്നമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇവിടെ ലൂസ് വന്നാണ്ട് ഉള്ളിൽ അതിന് പൊട്ടാണ്. ഉള്ളിൽ പൊട്ടയോട് കൂടിയാണ് ഞാൻ ആദ്യം അത് ബാറ്ററി ചാർജ് കഴിഞ്ഞതാണെന്ന് കരുതി. ബാറ്ററി ചാർജ് കഴിഞ്ഞൊന്നല്ല, അത് ആ ഉള്ളിൽ ആ വയറിന് വരുന്നതാണ്. അപ്പോൾ ഇത് ഇത് ഇങ്ങനെയാണ് ഈ സാധനം തുടക്കത്തിൽ ഇത് കഴിക്കുക, ഇതിൻ്റെ ഇത് കഴിക്കുക, അത് കഴിച്ചെടുക്കുക. അത് ഇത് ഇതിന് കഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് കഴിച്ചെടുത്ത് വെക്കുക. അതെടുത്ത് കഴിഞ്ഞ് ഈ സാധനം, ഈ ഈ നമ്മൾ നീക്കണ ഈ സാധനം കൂടിയാണ് കഴിക്കുക. ഈ സാധനം ഒരു ചവണ ഉപയോഗിച്ചോ ചവണ ഉപയോഗിച്ച് അതൊന്ന് നീക്കം ചെയ്യാം. ഇതിനെ എടുത്ത് വെക്കുക. അങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ കഴിച്ചാൽ കിട്ടും. അപ്പോൾ ഇതിങ്ങനെ കഴിച്ച് വരും. എന്നിട്ട് നമ്മൾ ഇതിനെ മാറ്റി വെക്കുക. ഇവിടെ വേറൊരു സ്കൂർ ഉണ്ടാവും, കണ്ടില്ലേ ഈ സ്കൂർ, അതും കൂടി കഴിക്കുക. ഇതോടെ കഴിച്ചാൽ ഈ ബോർഡിന് കിട്ടും, ഈ ബോർഡ് ഫ്രീ ആവും. ഈ ബോർഡ് മെല്ലെ എടുക്കുക. ഇത് കാണാനുള്ളത് ഇത് ചാടിയിട്ട് ഇപ്പം കാണുന്ന മനസ്സിലായിരുന്നു ഇത് വയറ് അറ്റതായിരിക്കും. ഞാൻ തുടക്കത്ത് കഴിച്ചിട്ടില്ല, കണ്ടില്ലേ ഈ വയറുകൾ. അതിൻ്റെ ഒരു ഇത് എർത്ത് വയർ മാത്രമേ ഉള്ളൂ. നമുക്ക് ധൈര്യമറ്റൊക്കെ വേറിട്ട് കിടക്കുകയാണ്. ഇത് വർക്കിൻ്റെ അടിയിൽ സംഭവിക്കുന്ന കേസ്. അതിൽ നിന്ന് ഇപ്പോൾ 3 വയർ വരാനുണ്ട്. ഇന്നിപ്പോൾ 2 വയറും കട്ടായിണ്ട് നിൽക്കുകയാണ്. കാണുന്നുണ്ടാവുന്ന ഇത് ഈ
ഒന്ന് തുമ്മക്കും ഒന്ന് തുമ്മക്കും ഒന്ന് തുമ്മക്കും കൊടുക്കണം. രണ്ട് ചാനലേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇത് മുറിച്ച് പാൻ ചെയ്താൽ എന്താ വെച്ചാൽ ഇത് ഇത് മുറിച്ചു, ഇത് മുറിച്ച് ഇതിൻ്റെ ഉള്ളിലൂടെ ഇട്ടു. ഇതെടുത്തിട്ട് ഇനിയിപ്പോൾ ഇതിനെ മൂന്നെണ്ണ ഇത് മൂന്ന് വേറെ വരിച്ച ചെയ്യാൻ പോകുന്നത് ആ മൈക്ക് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്താനാണ്. അത് കറക്റ്റ് അയക്കണോ എന്ന് നോക്കാൻ അറിയാനാണ്. അതായത് ഇപ്പം അതുപോലെ വർക്ക് ചെയ്തിരുന്നില്ല, അത് വർക്ക് ചെയ്യാനുള്ളത് ഹലോ 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 ഇപ്പോൾ മൈക്ക് വളരെ കറക്റ്റാണ്. അതിൻ്റെ ദറിയുണ്ടാവും. ഹലോ 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 ഹലോ. അപ്പോൾ ആ മൈക്കിൻ്റെ ഒരു പ്രശ്നമാണ് ഞാൻ ആ പറഞ്ഞത്. അത് തുടക്കത്തിൽ അവിടെ നിന്ന് വേറിടും. അപ്പോൾ അത് അത് മാത്രം പക്ഷേ അത് ശരിയാക്കാൻ കഴിയുന്നുണ്ടെന്നാണ് ഏകര ആശ്വാസം. അതിന് അവിടെ സൂപ്പർ ഗ്ലൂ ഇട്ടാൽ അത് ആ പ്രശ്നം പരിഹാരമാവും. ഇപ്പം ഇതിപ്പോൾ ഓക്കെ ആയിക്കണ്. ഇതാണ് ഇതിന് വരുന്നൊരു ആകെയുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്. ഇതിപ്പോൾ രണ്ട് മൈക്കിൻ്റെയും ഇത് ഇതേ കംപ്ലൈൻ്റ് തന്നെയാണ് സംഭവിച്ചത്. കൂടുതൽ വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ വേറെ ഉള്ളൊരു സിസ്റ്റം, വേറെ പ്രശ്നമൊന്നും ഇപ്പോൾ ഇത് കാണുന്നില്ല. അപ്പോൾ അത് ക്ലിയറാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ആ വയറ് കട്ടായത്. ഈ വയറ് കട്ടായതിൻ്റെ പ്രശ്നം വന്നത്. ഇനിയിപ്പോൾ ആ ക്യാം മൈക്കും കൂടി ശരിയാക്കണം. ഈ മൈക്ക് ഞാൻ ഈ കളറിന് കുത്താൻ പോവാണ്. ഇപ്പോൾ ഈ മൈക്ക് എവിടെയാണ് പ്രശ്നമുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഹലോ 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 അവിടെ അനക്കാൻ എന്നാലും പ്രശ്നമില്ല. അപ്പോൾ അവിടെ കറക്റ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ വേറെ അവിടെ അടക്കിയാലും ഒരു പ്രശ്നമല്ല. ഹലോ 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 ഹലോ. അപ്പോൾ ഇവിടെയാണിത് ഒരു പ്രശ്നമായിട്ട് കാണാനുള്ളത്. ഇവിടെ ചെറിയൊരു കട്ടിങ് വന്നിരിക്കണമെന്ന് സംശയം ഇവിടെ. ഈ ചോപ്പല്ല, ഈ നീലവയർ കട്ടായതായിട്ടാണ് കാണുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് ആ കംപ്ലൈൻ്റ് ആയ മൈക്കാണ്. അതിപ്പോൾ ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ ഞാൻ ആ ചെക്ക് ചെയ്ത സാധനം കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ഒന്നും ഒരു കുഴപ്പമില്ല. കാണില്ലേ, നേരത്തെ ഞാൻ വയറിങ്ങനെ പിടിക്കുമ്പോൾ കംപ്ലൈൻ്റ് അതിൻ്റെ ഒരു അവശബ്ദം കേട്ടിരുന്നില്ലേ. ഇപ്പോൾ ഇവിടെയാണ് ഞാനാണ് ആ ചെക്ക് ചെയ്ത സാധനം കണ്ടെത്തിയത്. ഇവിടെയാണ് ആ കട്ടായിരുന്നത്. ഒരു പ്രശ്നമല്ല. അപ്പോൾ ആ പ്രശ്നവും ഇപ്പോൾ ഇതിലൂടെ പരിഹരിച്ചു. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഇത് ഇതാക്കിയാണ്ട് ഈ സോൾഡറിങ്ങിന് വേറെടുത്തു. ഈ സോൾഡറിങ് ഇത് രണ്ടെണ്ണേ ഉള്ളൂ. അതേമാതിരി ഇങ്ങനത്തെ മൂന്നെണ്ണല്ലേ വാങ്ങാം. ഇതൊക്കെ പിന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ ശരിയാക്കാൻ പറ്റുന്ന കേസാണ്. എന്നാലും നമ്മളത് അതിൻ്റെ ഒരു ചാനലൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ രണ്ടിലുണ്ടാകണമെന്ന് ഒന്നുകൂടി നമുക്കൊരു കാണുമ്പോൾ ഒരു സംഭവം. അങ്ങനെ എടുത്തിട്ട് ഈ ഇത് ഇതിമ്മക്ക് സോൾവ് ചെയ്യാം. ഇത് രണ്ടിമ്മക്കും കൂടെ കൂട്ടിയാണ്ട് ചെയ്യാം. രണ്ടും വെക്കും പാടെ വെക്കുന്ന വഴിയിൽ ചെയ്യാം. ഇത് രണ്ട് ഇതിന് ചെയ്യാൻ പറ്റുന്ന വർക്ക് ചെയ്യാം.
അങ്ങനെയാണ് ശബ്ദം എന്ന് പറഞ്ഞത്. അതൊന്ന് കട്ട് ചെയ്താൽ മതി, ബാലൻസ് ഉള്ളതാണ്. ഇത്രയുള്ള പ്രതിയിലുള്ള പ്രശ്നം ഇതായി കഴിഞ്ഞാൽ പിന്നെ അത് രണ്ട് ചാനലായി മാറും. അഹുജ യു ടി 30, ഇതാണ് ഇതിൻ്റെ വോയിസ്. അഹുജ യു ടി 30, അഹുജ സി ടി പി അണ്ടർഡ് എക്സ്, അതിൻ്റെ വോയിസാണ് ഇത്. ബി വൈ എം വൺ, ഇത് ആമസോണിൽ നിന്നും മെയ് മാസത്തിൽ വാങ്ങിയപ്പോൾ 791 രൂപയാണ് ഇതിൻ്റെ വില. 791 ജൂൺ മാസത്തിൽ വാങ്ങിയപ്പോൾ 1000 രൂപയായി. കടകളിൽ അന്വേഷിച്ചപ്പോൾ ഇതിന് 1200 രൂപയാണ്. ആമസോണിൽ നിന്നും ഒരു പ്രാവശ്യം 791, ഒരു പ്രാവശ്യം 1000 രൂപയായി. ഞാൻ ഈ മൈക്കുകളെല്ലാം പരിചയപ്പെടുത്തിയത് നമുക്ക് കൂടുതൽ ദിവസങ്ങൾ ഉപയോഗിക്കുമ്പോൾ വന്ന മാറ്റങ്ങളാണ് ഞാൻ ഇതിൽ പറഞ്ഞത്. അത് എല്ലാ മൈക്കും ഒരുപോലെ ആയിക്കൊള്ളണമെന്നില്ല, പക്ഷേ എനിക്ക് ബോധ്യപ്പെട്ടത് ഞാൻ അറിയിച്ചു എന്ന് തന്നെ ഉള്ളൂ. ഓക്കെ, താങ്ക്സ്.